മലയാളത്തിലെ യുവ എഴുത്തുകാരിൽ പ്രസിദ്ധനായ സാബു ഹരിഹരന്റെ മിനിക്കഥ ആ. ശബ്ദം അംശു വി എസ് വർക്കല. മഴ പെയ്യാൻ മറന്നുപോയൊരു ദിവസം. പായല് പിടിച്ചു തുടങ്ങിയ പടികൾ കയറി ചെല്ലുമ്പോഴും അകത്ത മുറിയിലേക്ക് വീട്ടുകാർ അനുകമ്പയോടെ നയിക്കുമ്പോഴും പറഞ്ഞു കേട്ടതൊക്കെയും വിശ്വസിക്കാതിരിക്കാൻ ഞാൻ മനഃപൂർവ്വം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അടുത്തു കണ്ടപ്പോൾ ടീച്ചറിൻ്റെ കണ്ണിൽ നിന്നും അപരിചിത ഭാവം പൊഴിഞ്ഞു പോകുന്നത് ഞാൻ കണ്ടതാണല്ലോ. വിളിച്ചടുത്തിരുത്തിയപ്പോൾ വീട്ടുകാരുടെ കണ്ണിൽ തെളിഞ്ഞു തുടങ്ങിയ പ്രകാശവും ഞാൻ കണ്ടതാണല്ലോ. എൻ്റെ പേര് തെറ്റിച്ചു പറഞ്ഞത് ഒരു തവണ ഞാൻ തിരുത്തി. സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ആ ഓർക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയ ടീച്ചർ ഏതോ ഒരു ക്ലാസ് റൂം ഓർമ്മ എന്നെ നായകനാക്കി പറഞ്ഞു. ആ കഥയിലെ നായകനോ വില്ലനോ എന്തിന്, കാഴ്ചക്കാരൻ പോലുമല്ല ഞാനെന്ന് പറയണമോ വേണ്ടയോ എന്ന് ഒരു നിമിഷം സംശയിച്ചു. പിന്നീട് തിരുത്തണ്ട എന്ന് തീരുമാനിച്ചു. അല്പനേരം കഴിഞ്ഞ് പേരെന്താണെന്ന് എന്നോട് വീണ്ടും ചോദിച്ചു. വീണ്ടും എന്നോടൊരു കഥ പറഞ്ഞു. ഇത്തവണ കഥാപാത്രങ്ങളും സന്ദർഭവും മാറി. ഞാൻ തിരുത്തിയതേയില്ല. വീട്ടുകാരുടെ കണ്ണിൽ കത്തിത്തുടങ്ങിയ പ്രകാശം പതിയെ മങ്ങി വരുന്നതും കണ്ടു. എൻ്റെ പദ്ധതികളുടെ ഭാഗമല്ലാതിരുന്നിട്ടും ഞാൻ ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയാമെന്ന് വിചാരിച്ചു. ടീച്ചർ ക്ലാസ്സിൽ സ്ഥിരമായി പറയാറുള്ള ഒരു സദുപദേശ കഥ ഞാൻ എന്നാലാവും വിധം പറഞ്ഞു. പിന്നീട് എല്ലാ വെള്ളിയാഴ്ചകളിലെയും അവസാനത്തെ പീരീഡിൽ സ്ഥിരമായി ഒരേ പാട്ട് തന്നെ പാടാറുള്ള സദാശിവനെ ആയിടെ കണ്ടതിനെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ അതെന്നെ വലിയൊരു ശ്രമത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുമെന്ന് എങ്ങനെ മുൻകൂട്ടി അറിയാനാണ്? ആരാണ് സദാശിവൻ? ചുളുങ്ങിയ പുരികങ്ങളുമായി ദൂരേക്ക് നോക്കി ടീച്ചറിരുന്നു. ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കാനാണ്? അവൻ്റെ അന്നത്തെ രൂപവും വികൃതികളുമൊക്കെ ആവും വിധം നർമ്മം ചേർത്ത് പറയാനൊരു ശ്രമം നടത്തി. പരാജയപ്പെട്ടു. ടീച്ചർ കൈനീട്ടി എന്നെ തൊട്ടു. ഒരു രഹസ്യം പറയാനൊരുങ്ങും പോലെ എൻ്റെ നേർക്ക് കഴുത്തു നീട്ടി. ഞാൻ മുഖമടുപ്പിച്ചു. ടീച്ചർ പൂശിയിരുന്ന പൗഡറിൻ്റെ ഗന്ധം അപ്പോൾ അറിഞ്ഞു. പഴയ ഗന്ധം, പഴയ ഓർമ്മകളിലൂടെ വീശിയടിക്കുന്ന പഴയൊരു ഗന്ധം. ആ ഗന്ധത്തിനെ ഞാൻ ബാല്യമെന്ന് വിളിക്കട്ടെ. ടീച്ചർ എന്തോ ഒരു വലിയ കാര്യം പറയാൻ പോവുകയാണ്. ഞാൻ തൊട്ടടുത്ത നിമിഷം ആ പഴയ വിദ്യാർത്ഥിയായി. മുഴുവൻ ശ്രദ്ധയും കൂർപ്പിച്ചു വച്ചിരുന്നു. വീണ്ടും എൻ്റെ പേര് തെറ്റിച്ച് വിളിച്ചുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു, ആ എന്ന അക്ഷരമില്ലേ, അതെങ്ങനെയാ എഴുതേണ്ടത്? നീയൊന്ന് പറഞ്ഞു തരാമോ? ആ ശബ്ദത്തിൽ ദയനീയതയാണോ അപേക്ഷയാണോ ഉണ്ടായിരുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ചോദിച്ചു വാങ്ങിയ ഒരു കടലാസിൽ ആ ചുളുങ്ങിയ വിരലുകൾ പേനയോട് ചേർത്ത് പിടിച്ച് ആദ്യാക്ഷരമെഴുതി എഴുതിച്ചു. ആദ്യ വിജയത്തിൻ്റെ ആഹ്ലാദം ടീച്ചറിൻ്റെ മുഖത്ത് തെളിയുന്നത് കണ്ടു. ടീച്ചർ എന്നെ ഒരിക്കൽ കൂടി മിടുക്കൻ എന്ന് വിളിച്ചു. പതിയെ തലയിൽ തലോടി. ആ തലോടലും ഒരനുഗ്രഹമായി എനിക്ക് തോന്നി. ടീച്ചർ എനിക്കിട്ട പേര് സ്വയം പറഞ്ഞ് ഞാൻ യാത്ര ചോദിച്ചു. പടിയിറങ്ങി പുറത്തേക്ക് നടക്കുമ്പോൾ രണ്ടു കാര്യങ്ങൾ ഓർത്തു. വെച്ചുമാറിയ വേഷവും കൈപിടിച്ചെഴുതിയ ആദ്യാക്ഷരവും. മഴ പെയ്തു തുടങ്ങിയിരുന്നു. എൻ്റെ മേൽ അക്ഷരങ്ങളാണ് പൊഴിഞ്ഞു വീഴുന്നതെന്ന് തോന്നി. സാബു ഹരിഹരൻ്റെ മിനിക്കഥ ആ. കഥയ്ക്ക് ശബ്ദം നൽകിയത് അംശു വി എസ് വർക്കല.